ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതുരിലേക്ക് സ്വാഗതം. ഇന്നത്തെ തുടങ്ങി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ചെറിയ കുറച്ച് നിങ്ങൾക്ക് വിചിത്രമായി യൂട്യൂബിൽ തോന്നുന്നൊരു സംഭവത്തിനെ കുറിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലാത്തൊരു യൂട്യൂബ് ചാനൽ കേൾക്കുമ്പോൾ വലിയൊരു അതിശയം ഉണ്ടാകും. കാരണം നമ്മൾ പലരും ചാനൽ തുടങ്ങുന്നത് തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അല്ലെങ്കിൽ ആ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലാത്തൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. എന്നാലും പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പം ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ, ഇതിനെക്കുറിച്ചുള്ള റിയൽ ആയിട്ടുള്ള എന്താണ് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലാത്തതിൻ്റെ ഉള്ള കാരണങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയങ്ങൾ അത് വീട്ടിലേക്ക് അപ്പോൾ വിളിക്കാൻ പോകുന്നതിന് മുമ്പ് ചാനൽ നിങ്ങളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലാത്തൊരു സബ്സ്ക്രൈബ് ചാനൽ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലായിട്ട് റിക് ആഷ്ലി വിവോ എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരു ചാനൽ കിട്ടും. റിക് ആഷ്ലി നമുക്ക് പലർക്കറിയാം, വളരെ വലിയൊരു ആർട്ടിസ്റ്റാണ്, സിംഗർ സോങ് റൈറ്ററാണ്. അപ്പോൾ ഞാൻ റിക് ആഷ്ലി വിവോ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ചാനൽ കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ടാമത്തെ ചാനൽ നിങ്ങൾ കാണാം, 35 വീഡിയോസ് അപ്ലോഡ് ചെയ്ത്. ഈ ചാനലിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൺ കാണാനില്ല. അപ്പോൾ ഈ ഒരു ചാനൽ മാത്രമല്ല, വേറെയുള്ള വിവോ ചാനൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റിൻ ബീബിയുടെ തന്നെ വിവോ ചാനൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റിൻ ബീബിനായിട്ട് രണ്ട് ചാനലുണ്ട്. അതിൻ്റെ വിവോ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. അപ്പോൾ ഏത് വിവോ ചാനൽ നിങ്ങൾ എടുത്തു നോക്കിയാലും, ഏതൊരു വിവോ ചാനൽ പഴയ ചാനൽ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വിവോ ചാനൽസ് എന്ന് പറയുന്നത് പഴയ ചാനൽസാണ്. അതായത് ഒരു ആർട്ടിസ്റ്റ്, ഇപ്പോൾ നമ്മൾ ജസ്റ്റിൻ ബീബറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ജസ്റ്റിൻ ബീബറിൻ്റെ പഴയ ചാനലായിരുന്നു ഒരു വിവോ എന്ന് പറയുന്നത്. എന്നിട്ട് അയാൾ പുതിയ ചാനൽ തുടങ്ങിയപ്പോൾ പഴയ ചാനലിൽ അയാൾക്ക് വാലിഡിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു ചാനലൊരു വിവോ എന്ന് പറഞ്ഞ ചാനലൊരു വീഡിയോ എടുത്ത് നോക്കിയാൽ ആ നിങ്ങളെ റീഡയറക്ട് ചെയ്യുന്നത് ജസ്റ്റിൻ ബീബറിൻ്റെ ഇപ്പോഴത്തെ ചാനലാണ്. നിങ്ങൾക്ക് ആ ഒരു വിവോ എന്നുള്ളത് മാറി പുതിയ ചാനലിലേക്കാണ് റീഡയറക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പുതിയ ചാനൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ നിങ്ങൾക്ക് ഈ പഴയ ചാനലും പുതിയ ചാനലും തമ്മിൽ ലിങ്ക്ഡ് ആയതുകൊണ്ട് പഴയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ പഴയ ചാനൽ കാണിക്കുന്ന വീഡിയോസൊക്കെ ഇപ്പോൾ ഈ പുതിയ ചാനൽ കറന്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൻ്റെ ടോട്ടൽ വ്യൂ കൗണ്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം 22 billion ആണ് ഇതിൻ്റെ വ്യൂ കൗണ്ട് എന്ന് പറയുന്നത്. അതേസമയം ജസ്റ്റിൻ ബീബറിൻ്റെ നോർമൽ ഇപ്പോഴത്തെ ചാനൽ എടുത്ത് നോക്കിയാലും 24 billion ആണ് ഇതിൻ്റെ വ്യൂ കൗണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള വ്യൂ കൗണ്ടാണ് ഈ രണ്ട് ചാനലും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മെയിൻലി ഈ രണ്ട് ചാനൽസ് ലിങ്ക്ഡ് ആയതുകൊണ്ടാണ്. കാരണം ആദ്യത്തെ മറ്റേ ചാനലിലുണ്ടായിരുന്ന വ്യൂസൊക്കെ ഈ ഒരു ചാനലിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്തത്. അതായത് ജസ്റ്റിൻ ബീബറിൻ്റെ വിവോ ചാനൽ എന്ന് പറഞ്ഞ ചാനലിൽ എന്തോരം വ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഈ ചാനലിലേക്ക് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഈയിടെ ട്രാൻസ്ഫർ ചെയ്യുക. അത് സോഷ്യൽ ബില്ലിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്കൂടെ ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു 22 billion വ്യൂസ് കയറി കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ 22 billion നിങ്ങൾ ആലോചിക്കേണ്ടത്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ആർട്ടിസ്റ്റ് ചാനൽസിനായിട്ട് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ പഴയ വിവോ ചാനലാണെങ്കിൽ അല്ലെങ്കിൽ പഴയ ഒരു ആർട്ടിസ്റ്റ് ചാനൽ പുതിയൊരു ആർട്ടിസ്റ്റ് ചാനൽ തമ്മിൽ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റാവുന്ന ഒരു ഓപ്ഷനുണ്ട്. അതായത് നിങ്ങളിപ്പോൾ രണ്ട് ചാനൽ തുടങ്ങി വന്ന ഒരു ആർട്ടിസ്റ്റ് ചാനലാണെങ്കിൽ നിങ്ങൾക്ക് അവർ പഴയ ചാനലത്തെ സബ്സ്ക്രൈബേഴ്സും പഴയ ചാനലത്തെ വ്യൂസൊക്കെ പുതിയ ചാനലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഒരു ജസ്റ്റിൻ ബീബർ മറ്റ് വിവോ ചാനൽസ് ചെയ്തത്. അപ്പോൾ ഈയിടെ എല്ലാ ചാനൽസും എല്ലാ പഴയ ആർട്ടിസ്റ്റ് ചാനൽസും കൂടിയിട്ട് പുതിയ ചാനലിലേക്ക് ആക്കി യൂട്യൂബ് തന്നെ ഒരു അപ്ഡേറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ചാനൽ മാത്രമല്ല, ഞാൻ നേരത്തെ കാണിച്ച റിക്കാസ്റ്റിൽ ആയിക്കോട്ടെ, വേറെ ഏതൊരു ആർട്ടിസ്റ്റ് ചാനലായിക്കോട്ടെ, അങ്ങനെ ട്രാൻസ്ഫർ ആയി. അതേപോലെ തന്നെ ഈ ഒരു പുതിയ ചാനൽ തുടങ്ങുമ്പോൾ പഴയ ചാനലുണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സും ഇതിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ പുതിയ ചാനൽ പഴയ ചാനലുണ്ടായിരുന്ന സെയിം വീഡിയോസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പഴയ ചാനൽ അപ്പോൾ വാലിഡിറ്റി ഇല്ല. കാരണം പുതിയ ചാനൽ തുടങ്ങുമ്പോൾ പഴയ ചാനലിൽ വീഡിയോസും ഇല്ല, അതിനായിട്ട് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പഴയ ചാനൽ എന്ന് പറയുന്നത് പേരിൻ്റെ ഒരു ചാനൽ മാത്രമാണ്. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ മൊത്തം പുതിയ ചാനലിൻ്റെ വീഡിയോസും വ്യൂസാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലാത്തതെന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ജസ്റ്റിൻ ബീബർ വിവോ എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ല, പക്ഷേ നിങ്ങൾക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാനൊരു മെത്തേഡ് ഉണ്ട്. അത് യൂട്യൂബ് ഒരു ഗ്ലിച്ച് പോലെയാണ്. കാരണം നമ്മളിപ്പോൾ നോർമലി ലീഗലായിട്ട് നോക്കുകയാണെങ്കിൽ, ലെജിറ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ല. എന്നാൽ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സബ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് നമ്മൾ നമ്മുടെ ലിങ്കിൻ്റെ കൂടെ ഈ ഒരു സബ് കൺഫർമേഷൻ്റെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പം ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കൺഫേം ചാനൽ സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാനായിട്ട് വരും. അപ്പം ഇതുവഴി നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാലും ഞാനിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ എൻ്റെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഒരു ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഞാനിപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, ഇതിൽ നിന്ന് നമുക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും പറ്റില്ല. അപ്പം ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സബ്സ്ക്രൈബ്ഡ് ആണ്, എൻ്റെ സബ്സ്ക്രിപ്ഷൻസിലുണ്ട്. പക്ഷേ അൺസബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് യാതൊരു വിധത്തിലുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലാത്തോടത്തോളം കാലം അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇപ്പം ഞാനീ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണിച്ച ടെക്സ്റ്റിൻ്റെ കൗണ്ടർ ടെസ്റ്റ് ചെയ്തവരെ നമ്മളാരും കണ്ടുപിടിച്ചിട്ടുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാനും പറ്റില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റി ഈ ഒരു ടെക്സ്റ്റ് വഴി മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ മൊത്തത്തിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലാത്ത ചാനലാണ് ഇത്. സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലാത്തതിൻ്റെ കാരണങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോയാണ്. നിങ്ങൾ പലരും ഇത് വിചിത്രമായി കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു സംഭവം. കാരണം നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ മെയിൻലി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് തുടങ്ങുന്നത്. പക്ഷേ എന്നാൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബിന് ഇല്ല. ഇപ്പോൾ ഈ ഒരു ചാനൽ അല്ല, ഏതൊരു വിവോ ചാനൽ എടുത്ത് നോക്കിയാലും, ഇപ്പം വേറെ ഞാനൊരു ഫേമസ് സിംഗറിൻ്റെ വിവോ ചാനൽ എടുത്ത് നോക്കുകയാണ് കാണിച്ചതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം കേറ്റി പറി സിംഗറാണ്. അപ്പോൾ ഇതിൽ രണ്ട് ചാനലുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ല.
അപ്പൊ ഈ ഒരു ചാനൽസ് ഒക്കെ പരസ്പരം ലിങ്ക്ഡ് ആണ് ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിവോ ചാനൽസിനൊന്നും സബ്സ്ക്രൈബ് ബട്ടൺ കാണാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇത് ആർട്ടിസ്റ്റ് ചാനൽസിനുണ്ട് യൂട്യൂബിൽ തന്നെ ആർട്ടിസ്റ്റ് ചാനൽസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലുള്ള ഒരു വീഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതോടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാം, ലൈക്ക് ചെയ്യാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.